പെട്ട വ്യക്തി. അദ്ദേഹം സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിപ്പുള്ളവരുണ്ടാവാം, തെറി പറയുന്നവരുണ്ടാവാം, എതിർക്കുന്നവരുണ്ടാവാം, പുച്ഛിക്കുന്നവരുണ്ടാവാം, അദ്ദേഹത്തിനെ തല്ലി എന്നോ വീഴ്ത്തി എന്നോ ഒക്കെ പ്രചരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കും അദ്ദേഹത്തിനോട് യോജിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വിയോജിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മലയാള മനോരമയിൽ നടന്ന കോൺക്ലേവിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ മറുനാടനിലെ ആചാര്യനായിട്ടുള്ള വ്യക്തി ഇത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നോ ഇന്നലെയോ പോസ്റ്റ് ചെയ്തവരെണ്ണം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മഹത്വവും അദ്ദേഹത്തിനെ ഉപയോഗിച്ച് വേണം ഇന്ന് ഭാരതത്തിലെ എക്കണോമിക്കൽ മാന്ദ്യം റിസഷൻ ഇല്ലാതെയാക്കാൻ എന്നൊക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു. മൻമോഹൻ സിംഗിൻ്റെ കാലം സുവർണകാലമായിരുന്നു. അന്ന് ഇത്രയും അധികം ഗ്രോത്ത് ഇവിടെ ഉണ്ടായിരുന്നു, GDP ഗ്രോത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നത് ഒരാളുടെ മുമ്പിൽ പഞ്ചപുച്ഛം മടക്കി നിന്നു എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേയധികം അഴിമതികൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നു. ഇന്നത്തെ ഗവൺമെൻറ്റിന് അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എല്ലാവരും മൻമോഹൻ സിംഗുമായിട്ട് ചർച്ച ചെയ്യണമെന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതിനകത്ത് ധാരാളം ശരികളുണ്ടാവാം, ശരികളല്ലാത്തതുണ്ടാവാം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടത്, ചില വ്യക്തികളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ചില പത്രങ്ങളെ ആരാധിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചില സംഘടനകളെ വിശ്വസിക്കുന്നുണ്ട്, ചില പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സംഘടനയ്ക്കും ഏത് പ്രസ്ഥാനത്തിനും ഏത് വ്യക്തിക്കും ഏത് സ്ഥാപനത്തിനും ഏത് മാധ്യമത്തിനും അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരോട് നമുക്ക് അടച്ച് എതിർക്കാനോ അടച്ച് അവരെ സ്വീകരിക്കാനോ രണ്ടും ചെയ്യരുത്. മറിച്ച് ഇവിടെ സംഭവിച്ചത് നോക്കുക, ഈ മറുനാടനിലെ പരമാചാര്യൻ വളരെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നതിൻ്റെ കമൻ്റ് ഒന്ന് നോക്കുക. ചുവട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമൻ്റ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളും വളരെ കുറച്ച് കമൻ്റേ കൊടുത്തിട്ടുള്ളൂ, ക്രിസ്ത്യാനികളും വളരെ കുറച്ച് കമൻ്റേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ മതത്തിനെ നോക്കാൻ കാരണം ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത് ഏതൊക്കെ വിഭാഗക്കാരുണ്ടെന്നറിയാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് സ്നേഹത്തോടുകൂടി തന്നെ ഇദ്ദേഹത്തിനോട് യോജിച്ചുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റിനോട് വിയോജിക്കുന്നവരുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് നല്ല ആളായേക്കാം, അദ്ദേഹം അറിവുള്ള ആളായേക്കാം, അദ്ദേഹം പണ്ഡിതനായേക്കാം, വിദേശത്ത് നിന്ന് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എക്കണോമിക്സിലെടുത്ത ആളായിരിക്കാം. പക്ഷേ കറപ്ഷന്റെയും തിന്മയുടെയും പ്രതീകമായിട്ടുള്ള 10 വർഷമായിരുന്നു ഭാരതത്തിൽ. എത്ര കോടികളാണ് ഓരോ വിഷയത്തിലും, കൽക്കരി ആണെങ്കിലും 2G ആണെങ്കിലും 3G ആണെങ്കിലും ആദർശ ഫ്ലാറ്റ് ആണെങ്കിലും ചാവപ്പെട്ടി ആണെങ്കിലും അല്ല ഹെലികോപ്റ്ററോ എന്തൊക്കെ എടുത്താലും അഴിമതിയുടെ കൂത്തരങ്ങുകളായിരുന്നു. ഈ ചിദംബരത്തെ പോലെയുള്ളവർ ഇന്ന് അകത്തേക്ക് നടക്കാനും, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മകൻ, ഇവരൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ലാലു പ്രസാദ് യാദവിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുക, വെറുതെ എണ്ണി എണ്ണി ഓരോ സംസ്ഥാനത്തിൽ നടന്നിരിക്കുന്നത് നോക്കുക, എത്രയധികം തിന്മകളാണ് നടന്നിരിക്കുന്നത്. എനിക്ക് ഡിഗ്രി ഉണ്ട്, മൻമോഹൻ സിംഗിന് ഡിഗ്രി ഉണ്ട്, എക്കണോമിക്സിൽ ടോപ്പ് മോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്ന സമയത്ത് സംഭവിച്ചിരിക്കുന്നതെല്ലാം അത് ടോപ്പിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഒരു പശുവിനെ കൊന്നാലോ, പശുവിന്റെ പേരിൽ ഒരാളെ കൊന്നാലോ, അതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലെ കുരിശ് തകർത്താലോ, ഏതെങ്കിലും മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചാലോ മൊത്തം ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ തലയിലിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഗർഭാപസിയും അതിനെതിരെയും അതുപോലെ അവാർഡ് വാപസിയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നതും ഈ ലങ്കേഷ്കറേയും കലബുർഗിയൊക്കെ കൊന്നത് അത് ഏത് സംസ്ഥാനത്തിലാണ് ആ സംസ്ഥാനം ഭരിച്ചിരുന്നവരാണെന്ന് ആരാണെന്ന് പോലും നോക്കാതെ എല്ലാം നരേന്ദ്രമോദിയുടെ തലയിലിട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്, പക്ഷേ ഇപ്പോൾ വില പോകുന്നില്ല എന്ന് മാത്രം. അന്ന് ഇതെല്ലാം ഇന്ന് പ്രധാനമന്ത്രിയുടെ തലയിലിടാമെങ്കിൽ ഈ 10 വർഷം ഈ നാട് ഭരിച്ച സമയത്ത് പഞ്ചപുച്ഛമടക്കി അമേരിക്കക്കാരുടെ മുമ്പിൽ ഇരുന്നതും ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ 42,000 ഇന്ത്യക്കാരെ കൊന്നതും ഇത്രയും അധികം ബോംബെയിലെയും ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നടന്നിരുന്ന ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആരുടെ തലയിലാണ് വയ്ക്കുക? രാഷ്ട്രം ഭരിച്ച ഇന്ന് പ്രധാനമന്ത്രിയുടെ തലയിൽ വയ്ക്കുകയാണെങ്കിൽ അന്നും പ്രധാനമന്ത്രിയുടെ തലയിലല്ലേ വയ്ക്കുക? അറിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമെന്താ? പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് ഇവിടുത്തെ ഫിനാൻഷ്യൽ റിസഷനെ കുറിച്ച്, സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് ഉപദേശം ചോദിക്കണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് തീരെ അറിയാത്തവരൊന്നും അല്ലല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് എഴുതിയവരുണ്ട്,
ഈ നാട്ടിലും ഫിനാൻഷ്യൽ മാന്ദ്യമുണ്ട്, അമേരിക്കയിലുണ്ട് സാമ്പത്തിക മാന്ദ്യം, മിഡിൽ ഈസ്റ്റിൽ എത്രയോ കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന അവിടെയും ഉണ്ട് മാന്ദ്യം എന്ന് പറഞ്ഞിട്ട് ചുവട്ടിൽ കമന്റ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ അറിയാമോ? ആരും അവസാനത്തെ വാക്ക് പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ കണക്കാക്കണില്ല. ഇപ്പോ അയാൾ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് യോജിക്കാനും, വിയോജിക്കുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് വിയോജിക്കാനും. ഇന്ന് ഹിന്ദു പേരുള്ളവർ ശക്തമായിട്ട് പഠിച്ചു, കുറേയൊക്കെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ കുറേയൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം പേരുള്ളവർ പഠിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ആർ ഗോപാലകൃഷ്ണൻ എന്നല്ല, ഈ ലോകത്തിലെ ശ്രീകൃഷ്ണനോ ശ്രീരാമനെ പോലും വിമർശിച്ച ഒരു രാജ്യമാണ് ഭാരതം, വേദവ്യാസനെ വിമർശിച്ച ഒരു രാജ്യമാണ് ഭാരതം. മാത്രമല്ല, ഒരു രാജാവിനെ ശപിച്ചതാണ് ശമീക മഹർഷിയുടെ മകൻ ശൃംഗി ഗവിജാതൻ, ഒരു രാജാവിനെ ശപിച്ചതാണ്, ശാപം പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. ദശരഥനെ ശപിച്ചതല്ലേ, പരീക്ഷത്തിനെ ശപിച്ചു, ദശരഥനെ ശപിച്ചില്ലേ, അത് ശപിച്ച ശാപം പിൻവലിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെയുള്ളത് ഭരിക്കുന്നത് ആരാണെന്നുള്ളതല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തെറ്റായിട്ട് പറയാനും ശരികളെ ശരിയായിട്ട് പറയാനും കൃത്യമായിട്ട്. മാതൃഭൂമി ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിനെ ശരി പറയണം, മനോരമ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിനെ ശരി പറയണം, ചെയ്യ അല്ലാത്തതിനെ നിങ്ങൾ അടച്ചേ നിർത്തോളൂ. അങ്ങനെ കൂടി നമ്മൾ പഠിക്കണം. അതാണ് ഇപ്പോൾ മറുനാടന്റെ കാര്യത്തില് ഈ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് മൻമോഹൻ സിംഗിന്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയി കാര്യങ്ങൾ പഠിച്ച് ഭാരതത്തെ രക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വലിയ സന്തോഷം തോന്നി. ശരികൾ ശരികളാണ്, തെറ്റുകൾ തെറ്റുകളാണ്. ശശി തരൂരും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വേറെ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കാം. എന്നാലും ശശി തരൂർ നല്ലതിനെയും ശരിയെയും അംഗീകരിക്കാതിരുന്നാൽ നമുക്ക് നിലനിൽപ്പില്ല. അതാണ് സത്യം.